അല്ല, ഞാൻ വിളിച്ചു സാറേ, എടുക്കുന്നില്ല. ശരി, കുറേ നാളായി. കൊറേ നാളായി അല്ലാതെ. ഇന്നാളെ ക്ലാസ്സിന് ഉണ്ടായിരുന്നു, ഏതോ ഒരു ക്ലാസ്സിന് വന്നായിരുന്നു. ക്ലാസ്സിൽ ഇപ്പൊ അത്യാവശ്യം കയറുന്നുണ്ട്, ഇതിനേ ഉള്ളു വരാത്ത. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വഷാവഹൈ. ഓം ശാന്തേ ശാന്തേ ശാന്തേ. എട്ടാം അധ്യായത്തിൽ രണ്ടാമത്തെ ഖണ്ഡം തീർന്നു, ഇനി മൂന്നാം ഖണ്ഡം തുടങ്ങണം. അതെ അല്ലെ, രണ്ട് തീർന്നു മൂന്ന് തുടങ്ങണം എട്ടിൽ. അതെ സർ. തൈമേ സത്യാകാമ അനുതാപിധാനാസ്തേഷം സത്യാനാം സതാമനത അനുതവിധ അനുതമഭിധാനം യോ യോ ഹ്യേത പ്രൈതി നതമിഹ ദർശനായ ലഭതെ. തൈമേ സത്യാഹ കാമ അനതപിധാനാഹ ത ഇമേ സത്യാഹ. തന്ന് വെച്ചാ തേ അവനാ, ഇമേ എന്ന് വെച്ചാ ഇതെന്നാ. ആ ഈ സത്യങ്ങൾ തേ ഇമേ സത്യാഹ, ഇതുവരെ പറഞ്ഞ ആ ഈ സത്യങ്ങൾ. ഇപ്പം ഒന്നാം ഖണ്ഡത്തിൽ മുഴുവൻ വിവരിച്ച സത്യം, അതിനെ കുറിച്ചാണല്ലോ പറഞ്ഞ മുഴുവൻ. ഈ സത്യങ്ങളായിരിക്കുന്ന കാമാഹ കാമങ്ങൾ അനതാപിധാനാത് അനൃതമാകുന്ന മറവോടുകൂടിയതാണ്. അനൃതാപിധാനാത് അനൃതമെന്ന അഭിധാനത്തോടു കൂടിയതാണ്. അനർത്ഥം എന്നുള്ളതിന് അസത്യം എന്നാണ്, ഇവിടെ അജ്ഞാനം എന്നാണ് അർത്ഥം. അസത്യം അജ്ഞാനമാണല്ലോ. അനർത്ഥാഭിധാനാത് അജ്ഞാനമെന്ന മറവോട് കൂടിയതാണ്. മുകളിൽ വിവരിച്ച ആത്മധ്യാനാവസ്ഥയ്ക്ക് വേണ്ട സാധനകൾ എന്തൊക്കെയാണ് എന്ന് വിസ്തരിച്ചു മുകളിൽ പറഞ്ഞു. അതിൽ സത്യങ്ങളായ കാമങ്ങളെ സാധിക്കാൻ എളുപ്പമാണെങ്കിലും അതൊക്കെ അജ്ഞാനം എന്ന ഒരു ആവരണം കൊണ്ട് മറച്ചിരിക്കുക. ക്ലാസ്സിന് നമ്മൾ എത്ര കഴിഞ്ഞ് വിളിക്കാം. ഇമേ സത്യ കാമാഹ അനൃതാപിധാനാഹ, ഇതുവരെ വിവരിച്ച സത്യത്തെ കാമിക്കുന്നവനായ ഒരാൾ സത്യത്തെ കാമിച്ചുകൊണ്ട് ആധ്യാത്മിക സാധനകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ സത്യകാമിയാണല്ലോ, ആത്മസാധകൻ. അങ്ങനെ സത്യത്തെ കാമിച്ചുകൊണ്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മസാധകൻ ഈ സത്യങ്ങളായിരിക്കുന്ന അനേകം കാമങ്ങൾ, തൊട്ടുമുമ്പത്തെ ഖണ്ഡം മുഴുവതാണ് പറഞ്ഞത്, ആ കാമങ്ങളൊക്കെ അജ്ഞാനമെന്ന ആവരണത്തോടു കൂടിയതാണ്. അപ്പൊ ഇമേ സത്യാഹ കാമാഹ അനുതാപിധാനാഹ തേഷാം സത്യാനാം സതാം അനുതമഭിധാനം. തേഷാം സത്യാനാം, ആ സത്യങ്ങളാ, അത് സത്യങ്ങളാണെങ്കിലും തേഷാം സത്യാനാം
സതാം സത്തായിരിക്കുന്നാണല്ലോ സത്യം, സത്തിന്റെ ഭാവമാണ് സത്യം, സത്തുള്ളതാണ് സത്യം. അപ്പൊ തേഷാം ആ സത്യങ്ങളുടെ സതാം സത്യാനാം ഉള്ളതായിരിക്കുന്ന ഉണ്മയോട് കൂടിയിരിക്കുന്ന ആ സത്യങ്ങൾ അത് സത്യമാണെങ്കിലും അനതം അഭിധാനം അജ്ഞാനമെന്ന് ഒരു മറവ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവ തന്നെയാണ്. ഇതുവരെ വിവരിച്ച സത്യങ്ങളൊക്കെയും എത്രയോ ലോകങ്ങളിൽ കാമിക്കുന്നത് പോലെ സഞ്ചരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം അവന് കിട്ടും എന്ന് പറഞ്ഞു. കുറേ ലോകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ലോകങ്ങളൊക്കെ സ്വേച്ഛ അനുസരിച്ച് തന്നെ അവനെ സഞ്ചരിച്ചു പോകാൻ പറ്റും, സ്വതന്ത്രനാണ്. സത്യകാമിയായ ഒരാധ്യാത്മികന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ അയാൾക്ക് ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി സഞ്ചരിച്ചു പോകുന്ന പല വഴികളിൽ കൂടി പോകുമ്പോഴും അവിടെയൊക്കെ അജ്ഞാനമെന്ന ഒരു ആവരണം അയാളെ മറച്ചു പിടിച്ചുകൊണ്ടേയിരിക്കും. ഈ ആവരണം എപ്പോഴും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് യോ യോ ഹി അസ്യ ഇതഃ പ്രൈതി ന തമിഹ ദർശനായ ലഭതെ. അതുകൊണ്ട് യോ യോ ആര് ആര് ആരൊക്കെയാണോ ഹി അസ്യ ഇതഃ ഇതഃ ഇവിടെ നിന്നും നത് ഹി അസ്യ ഇതഃ പ്രൈതി പോകുന്നു. പ്രൈതി അങ്ങനെ പോകപ്പെടുന്നതുകൊണ്ടാണ് പ്രേതം എന്ന വാക്ക് പറഞ്ഞത്. ആരൊക്കെയാണോ ഇവിടം വിട്ടു പോകുന്നത് വെച്ചാൽ മരിച്ചു പോകുന്നത് ഏതർത്ഥം? ആരൊക്കെയാണോ ഇവിടം വിട്ടു പോകുന്നത്? യോ യോ ഹി അസ്യ ഇതഃ പ്രൈതി ന തമിഹ ദർശനായ ലഭതെ. തം അവനെ ദർശനായ കാണുന്നതിനായി ന ലഭതെ ലഭിക്കില്ല, അവനെ കാണാൻ പറ്റില്ല എന്ന്. എത്രയോ ലോകങ്ങളിൽ സഞ്ചരിച്ചു പോകുന്നവനാണ് എന്ന് പിതൃലോകത്തെ കുറിച്ച് പറഞ്ഞു, സഹോദര ലോകത്തെ കുറിച്ച് പറഞ്ഞു, സഹോദര ലോകത്തെ കുറിച്ച് പറഞ്ഞു, മാതൃലോകത്തെ കുറിച്ച് പറഞ്ഞു, കുറേ വിസ്തരിച്ച് പറഞ്ഞു. ഈ ലോകങ്ങളിലൊക്കെ കൂടെ പോയാലും അവനെ അജ്ഞാനമെന്ന ആവരണം മറച്ചു പിടിക്കുന്നത് കൊണ്ട് മരിച്ചു പോകുന്നവരെ പിന്നെ അവന് കാണാൻ ആവില്ല. മരിച്ചു പോകുന്നവർ എത്തുന്ന ലോകങ്ങളിൽ കൂടി പോയാലും അവരെ അവന് കാണാൻ പറ്റില്ല. യോ യോ ഹി അസ്യ ഇതഃ പ്രൈതി ന തമിഹ ദർശനായ ലഭതെ തം ഇഹ ദർശനായ ന ലഭതെ. അവനെ ഇവിടെ ദർശനത്തിനായി ലഭിക്കില്ല, അല്ലെങ്കിൽ അവനെ സാക്ഷാത്കരിക്കാൻ നേരിട്ട് കണ്ടറിയാൻ സാധിക്കില്ല. എത്ര ലോകങ്ങൾ കൂടി സഞ്ചരിച്ചു പോയാലും അജ്ഞാനമെന്ന ആവരണത്തിന്റെ മറവുള്ളത് കൊണ്ട് അവന് കാണേണ്ടത് ശരിയായിട്ട് കാണാൻ സാധിക്കാതെയാകും അർത്ഥം. അത് ഈ അജ്ഞാനത്തിന്റെ ആവരണം ഉള്ളത് കൊണ്ടാണ്. അതും കൂടി മാറ്റിയെങ്കിൽ മാത്രമേ അവന് സൂക്ഷ്മജ്ഞാനമെന്ന സത്യാവസ്ഥ ബോധ്യപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് സത്യദർശനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ അജ്ഞാനമെന്ന അസത്യമെന്ന ആവരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ആവരണം ഉള്ളത് കൊണ്ടാണ് ഈ ലോകം വിട്ടുപോകുന്ന എത്രയെത്ര ആൾക്കാരെ അവന് അറിയാൻ സാധിക്കാതാവുന്നത്. അതുകൊണ്ടാണ് അജ്ഞാനേന ആവരണം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ എന്ന് ഗീത പറയും. അജ്ഞാനം കൊണ്ട് ജ്ഞാനം ആവരണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ഉറപ്പാണ്. ജ്ഞാനമുണ്ട്, ആ ജ്ഞാനം പലപ്പോഴും അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്തിരിക്കുകയായതുകൊണ്ട് ജന്തവ മുഹ്യന്തി ജന്തുക്കൾ മോഹിച്ചു പോകുന്നു, അവർക്കൊന്നും തിരിച്ചറിയാൻ മല്ലാന്നാകുന്നു. അപ്പൊ അറിയാതെ അറിയാതെ ജ്ഞാനിയാണെങ്കിൽ പോലും അജ്ഞാനം കൊണ്ട് ആവരണമുള്ളത് കൊണ്ട് ഭൗതിക വിഷയങ്ങളിൽ ആസക്തനായി ഏത് വിഷയങ്ങളിലേക്കും അവൻ ആസക്തി ഉള്ളവനായി തിരിഞ്ഞു പോകും. അതുകൊണ്ട് അവന് ആത്മാവെന്ന സത്യത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല.
ആത്മജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ സത്യം അറിയാൻ സാധിക്കുള്ളൂ. ആത്മജ്ഞാനം അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്തിരുന്നാൽ ഈ സത്യം അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവന്റെ പുത്രന്മാരോ ബന്ധുമിത്രാദികളോ ആരെങ്കിലും മരിച്ചുപോയാൽ അവരൊക്കെ തൻ്റെ ഹൃദയ ആകാശത്തിനുണ്ടെങ്കിലും അവരെ കാണാൻ സാധിക്കില്ല. കാരണം ഇവരൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇവരെ അതാത് ലോകങ്ങളിൽ ചെന്ന് ഇയാൾക്ക് കാണാൻ സാധിക്കില്ല. അസത്യമെന്നുള്ള ഒരാവരണം മറയ്ക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് കാണാൻ സാധിക്കാത്തതാവാത്തത് എന്ന് ജ്ഞാനിക്ക് പലപ്പോഴും അജ്ഞാനം ആവരണം ചെയ്യപ്പെടാം. അതും കൂടി സൂക്ഷിക്കണം, അല്ലെങ്കിൽ ജ്ഞാനിയായ ഒരുവനെ സത്യം മറഞ്ഞിരിക്കുകയുള്ളൂ, സാക്ഷാത്കരിക്കാൻ പറ്റില്ല. ഇതും വളരെ ശ്രദ്ധിച്ചു വേണം ഒരു ഉപാസകൻ സഞ്ചരിച്ചു പോകാൻ എന്ന് സൂചിപ്പിക്കുക. തൈമേ സത്യാകാമാം അനതാപിധാനാഹ തേഷാം സത്യാനാം സതാം അനതമപിധാനം യോ യോ ഹ്യസ്യേത പ്രീതി നതമിഹ ദർശനായ ലഭതേ. തൈമേ സത്യാകാമ അനതാപിധാനാഹ തേഷാം സത്യാനാം സതാം അനതമപിധാനം യോ യോ ഹ്യസ്യേത പ്രീതി നതമിഹ ദർശനായ ലഭതേ. തൈമേ സത്യാകാമാഹ അനതാപിധാനാ തേഷാം സത്യാനാം സദാം അനതമപിധാനം യോ യോ ഹ്യസ്യേത പ്രീതി നതമിഹ ദർശനായ ലഭതേ. അഥ ഏജാസ്യേഹ ജീവാ ഏജ പ്രേതാ യക്ഷ അന്യതിച്ഛന്ന ലഭതേ സർവം തദത്ര ഗത്വാ വിന്ദതേ. അത്ര ഹ്യസ്യേതേ സത്യാകാമ അനതാപിധാനാ തദ്യഥാവി ഹിരണ്യനിധിം നിഹിതം അക്ഷത്രജ്ഞ ഉപര്യുപരി സഞ്ചരന്തോ ന വിന്ദേയുരേവമേവൈമാ സർവാ പ്രജാ അഹരഹർഗച്ഛന്ത്യേതം ബ്രഹ്മലോകം ന വിന്ദന്തി അനതേന ഹി പ്രത്യൂഢാഹ. അഥ പിന്നെ ഏച അസിഹ ജീവാഹ അസ്യ ഇവൻ ഈ ഉപാസകൻ ഈ സത്യാന്വേഷിക്ക് ഏച അസ്യ ഇഹ ജീവാഹ ഏച ഇഹ ജീവാഹ ആരൊക്കെയാണോ ഇവിടെ ജീവിച്ചിരിക്കുന്നത്, ഏച പ്രേതാഹ ആരൊക്കെയാണോ ഈ ലോകം വിട്ടുപോകുന്നവർ മരിച്ചു പോകുന്നവർ ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോകുന്നവരും. അഥാ ഏചാസ്യ ഇഹ ജീവാ ഏച പ്രേതാഹ അസ്യ ഇവനെ ഏച ഇഹ ജീവാഹ ആരാണോ ഇവിടെ ജീവിക്കുന്നവർ, ഏച പ്രേതാഹ ആരാണോ ഇവിടെ വിട്ടുപോകുന്നവർ. യത് ച അന്യത് ഇച്ഛത് യാതൊന്നാണോ എച്ച അന്യത് മറ്റൊന്ന് ഇച്ഛൻ ആഗ്രഹിക്കുന്നത് നല്ലഭതെ ലഭിക്കില്ല. അനതമെന്ന അജ്ഞാനമായ ആവരണം കൊണ്ട് സത്യം അല്ലെങ്കിൽ ജ്ഞാനം മറച്ചു പിടിച്ചിരിക്കുന്നതിനാൽ അവനെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരെയോ ഇവിടെ നിന്നും മരിച്ചുപോയവരെ കുറിച്ചോ പിന്നെ യാതൊന്ന് യാതൊന്നാണോ എച്ച അന്യത് ഇച്ഛത് യാതൊന്ന് യാതൊന്നാണോ ആഗ്രഹിക്കുന്നത് ഇച്ഛൻ നലഭതേ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുക. ജീവിച്ചിരിക്കുന്നവർ പ്രേതരായവർ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുക. ഇത് മൂന്നും സർവം തദത്ര ഗത്വ വിന്ദതേ സർവം തത് ഇത് മുഴുവനും അത്ര ഗത്വ വിന്ദതേ അവിടെ എത്തിയിട്ട് ലഭിക്കുന്നു. എവിടെ എത്തിയിട്ട്? ദഹരാകാശത്ത്. അതാണ് നമ്മുടെ വിഷയം. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ദഹരാകാശത്തിൽ വിന്ദതെ ലഭിക്കുന്നു അവൻ അറിയാൻ സാധിക്കുന്നു എന്നർത്ഥം. അഥ ഏചാസ്യേഹ ജീവ ഏച പ്രേതാഹ എച്ച അന്യതിച്ഛം ന ലഭതേ
സർവം തദത്രകത്വ ബിന്ദതേ. ഈ ഇവിടെ ജീവിച്ചിരിക്കുന്നവരെയും അവനറിയാൻ പറ്റും, മരിച്ചുപോയവരെയും അറിയാൻ പറ്റും, മറ്റെന്തൊക്കെയാണോ ഇച്ഛിച്ച് കിട്ടാത്തത് അതെല്ലാം അവനെ ഈ ഹൃദയാകാശത്തിൽ ഉള്ള നഗരാകാശത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. കണ്ടറിയാം ആത്മജ്ഞാനിക്ക് സാധകന് അജ്ഞാനമെന്ന ആവരണത്തെ മാറ്റി ജ്ഞാനത്തെ സ്വാധീനിച്ചിരിക്കുന്ന ഒരാൾക്ക് ഹൃദയത്തിൻ്റെ ദഹനാകാശമെന്ന ഗുഹയിൽ ചെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാത്തിനെയും സാക്ഷാത്കരിക്കാൻ പറ്റും. ആ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇവൻ ഇതിനു മുമ്പ് ഈ സാധകൻ ഈ ഹൃദയ ഗഹനത്തിലേക്ക് ഗഹുരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ ആഗ്രഹിച്ചുവോ ഈ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ സാധിച്ചു കിട്ടുന്ന അറിയാം. ക്ലാസ്സിലാണല്ലോ. ആ നാലര കഴിഞ്ഞാ വിളിച്ചോ പ്രിയ. അതെല്ലാം കിട്ടും. ജീവിച്ചിരിക്കുന്നവരെയും അവിടെ കാണാം, മരിച്ചുപോയിരിക്കുന്നവരെയും കാണാം, ഇതെല്ലാം അറിയാൻ പറ്റും. ഇത് തടസ്സമായിട്ട് നിൽക്കുന്ന അജ്ഞാനം എന്ന ആവരണമാണ്. സർവം തത്ര ഗത്വാ വിന്ദതേ അത്ര ഹ്യസ്യേ അത്ര ഹേ അസ്യ ഏതേ സത്യാഹ കാമ അനതാപിധാനാഹ തത് യഥാപി. കാരണം അവിടെയുള്ള സത്യങ്ങളൊക്കെ അത്ര ഹി അസ്യ ഏതേ സത്യാഹ ഹൃദയാകാശത്തിൽ ഇതെല്ലാം അവനെ സകലതും പോയാൽ കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഇവിടെയാണെങ്കിൽ അത്ര ഇവിടെ അസ്യ ഇവനെ ഏതേ സത്യാഹ ഈ സത്യം ഹൃദയാകാശത്തിൽ എത്തുന്നതിന് മുമ്പ് അതാണ് അത്ര ഇവിടെ ഈ സത്യങ്ങൾ ആയ കാമങ്ങൾ അന്നതാപിധാനാഹ അജ്ഞാനമെന്ന മറവ് കൊണ്ട് മറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വെച്ചത് കിട്ടാത്തത്, ദഹനാകാശത്തിലെത്തിയാൽ അത് കിട്ടുന്നത് കൊണ്ടാണ് അവിടെ എത്തുമ്പോൾ അവിടെ അജ്ഞാനത്തിന്റെ ആവരണം മറവ് ഇല്ല. ഇവിടെ അതുകൊണ്ട് ഇതുവഴിയൊക്കെ സഞ്ചരിച്ചു പോയാൽ പോകുന്ന അത് കിട്ടില്ല. എത്ര ലോകങ്ങൾ കൂടി പോയാലും കിട്ടില്ല അതിന്. എങ്ങും പോകണ്ട, ദഹനാകാശത്തിലേക്ക് സ്വയം പ്രവേശിച്ചാൽ അവിടെ ഇതെല്ലാം കിട്ടും. അവിടെ പോവാതെ പല ദിക്കുകളിലും കൂടി സഞ്ചരിച്ച് എത്ര എത്ര ലോകങ്ങൾ മുമ്പേ നമ്മൾ കണ്ടു, അവിടെക്കളൊക്കെ സഞ്ചരിച്ചു പോയാലും അവിടെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവന് സാക്ഷാത്കരിക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. ഏതുപോലെയാണ് യഥാപി, അതെങ്ങനെയെന്നാൽ ഹിരണ്യനിധി നിഹിതം. ഹിരണ്യനിധി സ്വർണനിധി, ഹിരണ്യം സ്വർണം, നിഹിതം ഒളിച്ചു വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. അത് അക്ഷേത്രജ്ഞാഹ, ക്ഷേത്രജ്ഞൻ എന്ന് വെച്ചാൽ ആ സ്ഥലം അറിയുന്നവൻ, അക്ഷേത്രജ്ഞൻ ആ സ്ഥലം അറിയാത്തവൻ. നിധി കുഴിച്ചിട്ടുണ്ട്, എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് കുഴിച്ചിട്ടവർക്ക് മാത്രമേ അറിയൂ, ബാക്കി ആർക്കും അറിയില്ല. അതുകൊണ്ട് അക്ഷേത്രജ്ഞഃ നിഹിതം ഹിരണ്യം, എവിടെയാണ് ഇത് കുഴിച്ചിട്ടതെന്ന് അറിയാത്ത ഒരാൾ ഉപജ്യുപരി സഞ്ചരന്തോ, ഈ കുഴിച്ചിട്ട സ്ഥലത്തിന്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം സഞ്ചരിച്ചാലും നവിന്ദേയുഹു, അറിയില്ല. കാരണം അവന് ഇവിടെയാണെന്നുള്ള അറിവുണ്ടെങ്കിലല്ലേ അവന് അത് അന്വേഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ നിധി കുഴിച്ചിട്ട സ്വർണത്തിന് മുകളിൽ കൂടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കും, ഓടും ചാടും പോകും വരികയൊക്കെ ചെയ്യും. ഇതിനിടയിൽ നിധി ഉണ്ടെന്ന് അവൻ അറിയില്ല. അറിവില്ല എന്നുള്ള അജ്ഞാനമായ ആവരണം അവനെ മറച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ കാൽ കീഴിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വർണനിധിയെ അവന് കണ്ടാൽ അറിയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ സാധകനായ ബ്രഹ്മജ്ഞാനി അതിനുവേണ്ടി അന്വേഷിക്കുന്നവൻ എത്ര എത്ര ലോകങ്ങളിൽ പോയി സഞ്ചരിച്ചാലും
അവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഹൃദയാകാശത്തിലെ നിധി എന്ന ഈ ആത്മജ്ഞാനം എവിടെയാണിരിക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ ഈ ലോകങ്ങളൊക്കെ സഞ്ചരിച്ചു പോയാലും കാണില്ല. നിധി എവിടെയാണെന്ന് അറിഞ്ഞാൽ ഉറപ്പാണ്, അത് കണ്ടെത്താം. കുഴിച്ചിട്ട നിധി എവിടെയാണെന്ന് അറിയില്ലെങ്കിലോ, അറിയില്ലെങ്കിൽ ഇത് തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ മുകളിലേ ഉള്ളൂ. ചിലപ്പോ എന്റെ കാല് വെച്ചിട്ടായിരിക്കും ഇന്നേ, പക്ഷെ എനിക്കറിയില്ലല്ലോ. അതുപോലെയാണ് ഈ ആത്മജ്ഞാനം. ഈ നിധി കുഴിച്ചിട്ട ആളിനറിയാം. ഈ ആത്മജ്ഞാനത്തിന്റെ ഉറവിടം ഹൃദയ ഗുഹയാണ്. അവിടെ നിന്നാൽ, അതറിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാം. ഈ കുഴിച്ചിട്ട ആള് വ്യക്തമായി കാണിച്ചു തന്നാൽ നമുക്ക് നിൽക്കുന്നത് തന്നെ കുഴിച്ച നിധി എടുക്കാം. യഥാപി ഹിരണ്യനിധി നിഹിതം അക്ഷത്രജ്ഞാ ഉപര്യുപരി സഞ്ചരന്തോ ന വിന്ദേഹു ഏവമേവ ഇമാഹ ഏവമേവേമാഹ ഏവമേവ ഇമാഹ ഇവകൾ ഏവമേവേമാഹ വിന്ദേയുഹു പളനത്തം ഏവമേവ ഇമാഹ ഏവം ഏവം ഇമാഹ കുറിച്ചുമ്പോൾ ഏവമേവേമാഹ യഥാപി ഹിരണ്യനിധി നിഹിതം അക്ഷേത്രജ്ഞാ ഉപജ്യുപരി സഞ്ചരന്തോ ന വിന്ദേയുഹു ഏവമേവേമാഹ ഏവം ഏവം ഇമാഹ ഇമാഹ ഇവകൾ. അങ്ങനെയാണ് ഇവകൾ സർവാഹ പ്രജാഹ എല്ലാ പ്രജകളും അഹരഹർഗന്തി അഹരഹർഗന്ത ദിവസം തോറും പോകുന്നുണ്ടെങ്കിലും ബ്രഹ്മലോകത്തിൽ പോലും ദിവസം പോലും പോകുന്നുണ്ടെങ്കിലും അഹരഹർഗന്ത്യ ഏതം ബ്രഹ്മലോകം ന വിന്ദന്തി അനതേനഹി പ്രത്യൂഢാഹ അനതത്താൽ പ്രത്യൂഢാഹ ആകർഷിക്കപ്പെടുന്നത് കൊണ്ടേ അജ്ഞാനമെന്ന അനതമായ ആവരണം അവനെ ആകർഷിച്ചു വരുത്തുന്നത് കൊണ്ട് അവൻ ഈ ബ്രഹ്മലോകത്തെ അറിയുന്നില്ല. അഹരഹർഗന്ത്യ എല്ലാ ദിവസവും ഇതിനെ മുകളിൽ കൂടിയാണ് സഞ്ചരിച്ചു പോകുന്നത്. ഏതാണ് ബ്രഹ്മലോകമെന്നും ഏതാണ് ഈ ബ്രഹ്മജ്ഞാനമെന്നും അറിയാത്തത് കൊണ്ട് അവനെ അനതങ്ങൾ അങ്ങോട്ട് വലിച്ചു വലിച്ച് കൊണ്ടുകൊണ്ടിരിക്കും. ഇതാണ് ആത്മജ്ഞാനത്തിന് വേണ്ടി യത്നിക്കുന്ന ഒരു മനുഷ്യന്റെ പോലും കഥ ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണക്കാരന് കാര്യം പറയാനുമില്ല. ആത്മജ്ഞാനത്തിന് വേണ്ടി നിരന്തരമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നേരിടാവുന്ന ദുര്യോഗങ്ങൾ പലതും പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അജ്ഞാനം എന്ന ആവരണമാണ്. അതയാളെ പിടികൂടുക തന്നെ ചെയ്യും, അതയാളെ ആകർഷിക്കുക തന്നെ ചെയ്യും. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് അയാൾക്ക് വേണം. അത് ഉപാസന കൊണ്ട് നേടണം. നിരന്തരമായ ബ്രഹ്മോപാസന കൊണ്ട് ഈ കരുത്ത് നേടിയെടുത്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അജ്ഞാനമെന്ന ആവരണം നമ്മെ പൊതിഞ്ഞിട്ട് യഥാർത്ഥമായ സത്യവസ്തു തിരിച്ചറിയാൻ പറ്റാതാവും. തിരിച്ചറിഞ്ഞെങ്കിലല്ലേ ഇതാണെന്ന് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതിനെ മുകളിൽ കൂടി സഞ്ചരിച്ചു പോയാലും അതാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് അതിനെ സ്വീകരിക്കാനോ ആദരിക്കാനോ ആവാതെയാകും. അങ്ങനെ വന്നാൽ വീണ്ടും വീണ്ടും അജ്ഞാനമെന്ന ലൗകിക ലോക ജീവിതത്തിൻ്റെ പടികളിൽ കൂടി സഞ്ചരിച്ച് അതിലെ ഓരോരോ വിഷയങ്ങൾ നമ്മളെ ആകർഷിച്ച് അതിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആത്മജ്ഞാനം എന്നേക്കുമായി നഷ്ടപ്പെടുകയുള്ളൂ. ഇതൊരു സാധകൻ ഉറപ്പായിട്ടും അറിയണം. സത്യകാമങ്ങളായ ലോകങ്ങളിൽ കൂടി സഞ്ചരിച്ചു പോയാലും ആത്മജ്ഞാനം നേടണമെന്നില്ല എന്ന് പറയാനാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടോ. അപ്പൊ നമ്മൾ യോഗികളാണ്, സിദ്ധന്മാരാണ്, മഹായോഗികളാണ് ഇതൊക്കെ പറഞ്ഞു ശരിയാണ്. പക്ഷെ അവർക്കും ഈ ശരിയായ ആത്മജ്ഞാനത്തിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റാതെ ഉണ്ടാകും.
ആകുന്നത് യജ്ഞാനമെന്ന ആവരണം വേർപെടില്ല. അത് വേർപെടാത്തോണ്ട് അവർ ഭൗതിക ലോക ജീവിതത്തിലെ ദിവ്യങ്ങളായ പല സങ്കേതങ്ങളിലും സ്വർണം, സ്ത്രീകൾ, അന്നം, ധനം ഇങ്ങനെ പല വിഷയങ്ങളിൽ അറിയാതെ അറിയാതെ ആകൃഷ്ടരായിട്ട് അവകൾ ധാരാളം ഉണ്ടാക്കുകയും ചെലവഴിക്കുകയും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഈ ആത്മജ്ഞാനം എന്ന നിധി കിട്ടില്ല. ആ നിധിയുടെ മുകളിൽ കൂടിയാണ് സഞ്ചരിച്ചു പോകുന്നത്, പക്ഷെ നിധി കിട്ടില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? ഈ നിധി കിട്ടാത്തതിന്റെ കാരണം ഈ അനൃതമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ അമൃതത്വത്തിൽ നിന്നും, അല്ലെ, ഈ അജ്ഞാനമെന്ന ആവരണത്തിൽ നിന്നും വിടുതൽ കിട്ടിയാൽ മാത്രമേ അമൃതത്വമെന്ന സത്യാവസ്ഥയെന്ന ബ്രഹ്മലോകത്തെ ഭക്ഷണീകരിക്കാൻ പറ്റുള്ളൂ. അതാണ് വേണ്ടത്. പലപ്പോഴും നമ്മളെ വിഷയങ്ങൾ അങ്ങോട്ട് ആകർഷിച്ച് വരച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്നെ പറയുക, ഒരിക്കലും പോകരുതെന്ന് താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അഥ ഏ ചാഫ്യേഹ ജീവാം ഏ ച പ്രേതാഹ യച്ച അന്യദിച്ഛന്ന ലഭതേ സർവം തദത്ര ഗത്വാ വിന്ദതേ അത്ര ഹ്യഫീതേ സത്യ കാമാം അനതാപിധാനാഹ തദ് യഥാപി ഹിരണ്യനിധി നിഹിതമക്ഷത്രജ്ഞാം ഉപര്യുപരി സഞ്ചരന്തോ നവിന്ദേയു ഏവമേവേമാഹ സർവാ പ്രജാ അഹരഹൃഗന്ധ്യ ഏതം ബ്രഹ്മലോകം നവിന്ദന്തി അനതേന ഹി പ്രത്യൂഢാഹം അഥ ഏ ചാഫ്യേഹ ജീവാം ഏ ച പ്രേതാ യച്ച അന്യദിച്ഛന്ന ലഭതേ സർവം തദത്ര ഗത്വാ വിന്ദതേ അത്ര ഹ്യഫീതേ സത്യാകാമാം അന്നതാവിധാനാഹ തദ്യഥാവി ഹിരണ്യനിധി നിഹിതമക്ഷത്രജ്ഞാം ഉപര്യുപരി സഞ്ചരന്തോ ന വിന്ദേയു ഏവമേവൈമാ സർവാ പ്രജാ ഹരഹർഗച്ഛന്ത്യാം ഏതം ബ്രഹ്മലോകം ന വിന്ദന്ത്യമൃതന്ത്യ അന്നതേന ഹി പ്രത്യൂഢാഹം അഥ ഏ ചാഫ്യേഹ ജീവാം ഏ ച പ്രേതാ യച്ച അന്യദിച്ഛന്ന ലഭതേ സർവം തദത്ര ഗത്വാ വിന്ദതേ അത്ര ഹ്യഫീതേ സത്യാകാമാം അനതാവിധാനാഹ തദ്യഥാപി ഹിരണ്യനിധി നിഹിതമക്ഷേത്രജ്ഞാം ഉപര്യുപരി സഞ്ചരന്തോ ന വിന്ദേയു ഏവമേവൈമാഹ പ്രജാ സർവാം അഹരഹൃഗച്ഛന്ത്യ ഏതം ബ്രഹ്മലോകം ന വിന്ദതി അനതേന ഹി പ്രത്യൂഢാഹം അതുകൊണ്ട് ആത്മാഹൃതി തസ്യേതദേവ നിരുക്തം ഹൃദ്യജമിതി തസ്മാത് ഹൃദയമഹരഹർവ ഏവം വിസ്വർഗം ലോകമേതി സവായഷ ആത്മാഹൃതി. ആ ആത്മാവ് ഹൃദയത്തിൽ തന്നെയാണ്. സയേഷ ആത്മാ വൈ തീർച്ചയായിട്ടും ഹൃദയത്തിൽ തന്നെ വർത്തിക്കുന്നു. ഹൃദയ ഗഹ്വരത്തിലാണ്, ഹൃദയ ഗുഹയിലാണ്, ഹൃദയ ആകാശത്തിലാണ്. തീർച്ചയായിട്ടും ആത്മാവ് അവിടെ തന്നെയാണ് വസിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ പോകുന്നു. സവായേഷ ഹൃദയേഷ ആത്മാ ഹൃദി തസ്യാം ഏതദേവ ആ ഹൃദയത്തിനെ തസ്യ അതിനെ ഏതദേവ അതുകൊണ്ട് തന്നെയാണ് ഒരു നിരുക്തമുണ്ട്, ഒരു നിർവചനമുണ്ട്. എന്താണ് ഹൃദി? അയം ഇതി ഹൃദയ ഹൃദ്യയം ഇതി ഹൃദി ഹൃദയത്തിൽ അയം ഇവൻ ഈ ആത്മാവ്. ഈ ബ്രഹ്മം ഹൃദയത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പോലും ഇതിന് ഹൃദയം എന്ന് പേര് വന്നത്. ഹൃദി അയം എൺസന്ധ്യാണ് കൂടി ചേരുമ്പോൾ ഹൃദയം എന്ന് വരും, അല്ല സന്ധിയില്ല കൂടി ചേരുന്നുണ്ട്. ഹൃദി അയം ഹൃദയം ഇക്കാരം ലോപിച്ചു പോവാം. ഹൃദി എന്നുള്ള സപ്തമിയാണ് ഹൃദയത്തിൽ. അയം ഇവൻ, ഇവൻ എന്ന് വെച്ചാൽ ആത്മസ്വരൂപനായ ചൈതന്യമായ ബ്രഹ്മസ്വരൂപം, അത് ഹൃദയത്തിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഹൃദയം എന്ന വാക്കിന്റെ നിരുക്തി അല്ലെങ്കിൽ അതിൻ്റെ നിർവചനം, അതിൻ്റെ അർത്ഥത്തിലേക്കുള്ളൊരു ഡെറിവേഷൻ. വാക്കിൽ നിന്നും അർത്ഥത്തെ നിരുക്തം ചെയ്യുന്നത്, വലിച്ചിഴച്ച് അർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നത് ഹൃദയം എന്ന വാക്കിൽ നിന്നും ഈ അർത്ഥത്തെ നമ്മൾ
നിരുച്യത്തെ ഡെറിവേറ്റ് ഫ്രം അതിൽ നിന്നുമാണ് എടുക്കുന്നത്. ഏത്? ഹൃദി അയം എന്ന വാക്കിൽ നിരുക്തം ഹൃദി അയം ഇതി തസ്മാത് ഹൃദയമഹര തസ്മാത് ഹൃദയമഹരഹർവാ ഏവം വിത് സ്വർഗം ലോകമേതി. അതുകൊണ്ട് ഹൃദയം ഈ ഹൃദയത്തിലുള്ള ആത്മസ്വരൂപത്തെ ഇപ്രകാരം ഏവം വിത് ഇപ്രകാരം അറിയുന്നവൻ അഹരഹ ദിവസം തോറും വൈ തീർച്ചയായിട്ടും സ്വർഗം ലോകം ഏതി സ്വർഗലോകത്തെ പ്രാപിക്കുന്നു. തസ്മാത് ഹൃദയം അഹരഹർവ ഏവം വിത് സ്വർഗലോകം ഏതി. ഹൃദയത്തെ കുറിച്ച് ഇങ്ങനെ അറിയുന്ന ഒരുവൻ ഏവം വിത് തസ്മാത് ഹൃദയം ഏവം വിത് അഹരഹർവ ഓരോ ദിവസവും ഹൃദയം 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 എന്നുള്ളത് ആത്മസ്വരൂപത്തിന്റെ അധിഷ്ഠാന കേന്ദ്രമാണെന്ന് ഓരോ ദിവസവും ആരാണോ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഉറപ്പിക്കുന്നത് സഹ അവൻ സ്വർഗലോകം ഏതി. അവൻ സ്വർഗം ഇവിടെ പറയുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുവരെയായിട്ടും ഗീതയിലൊക്കെ പറയുന്ന ഒരു സുഖവാസ കേന്ദ്രം അല്ല, തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തൽ. സ്വർഗച്ഛതീതി സ്വർഗ എവിടുന്നാണോ തന്റെ ആഗമനം ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്ന പേരാണ് സ്വർഗം എന്ന്. ആത്മ ചൈതന്യത്തിലേക്ക് തന്നെ അവന് എത്തിച്ചേരാൻ സാധിക്കും ഇങ്ങനെ അറിയുന്ന ഒരാൾ. സവായേഷ ആത്മാഹൃതി തസ്യേത ദേവനിരുക്തം ഹൃദയമിതി തസ്മാന്ത് ഹൃദയം അഹരഹർവാ ഏവം വിത് സ്വർഗം ലോകമേരി. സവായേഷ ആത്മാഹൃതി തസ്യേതദേവ നിരുക്തം ഹൃദയമിതി തസ്മാന്ത് ഹൃദയമഹരഹർവാ ഏവം വിത് സ്വർഗം ലോകമേതി. സവായേഷ ആത്മാഹൃതി തസ്യേതദേവ നിരുക്തം ഹൃദയമിതി തസ്മാന്ത് ഹൃദയമഹരഹർവാ ഏവം വിത് സ്വർഗം ലോകമേതി. അഥ യഃ ഏഷ സംപ്രസാദോ അസ്മാത് ശരീരാത് സമുദ്ധായ പരം ജ്യോതിരുപസമ്പദ്യ സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ ഏഷ ആത്മേതി ഹോവാചേതമൃതമഭയം ഏതത് ബ്രഹ്മേതി ഇതസ്യ ഹവായ ഇതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി. അഥ പിന്നീട് യഹ യാതൊരുവൻ ഏഷ ഈ സംപ്രസാദോ അസ്മത് ശരീരാത് സമുദ്ധായ പരം ജ്യോതിഹി ഉപസമ്പദ്യ. സംപ്രസാദോ ഏഷ സംപ്രസാദനായ ഇവൻ സംപ്രസാദൻ പ്രസന്നൻ എന്നുള്ളത് സമ്യക്കായിട്ട് പ്രസാദിച്ചവൻ നാം പ്രസന്നൻ. സം ഏഷ സംപ്രസാദ ഈ ആത്മജ്ഞാനം നേടി പ്രസന്നനായ ആ ജീവൻ അസ്മത് ശരീരാത് ഈ ശരീരത്തിൽ നിന്നും സമുദ്ധായ ഉണർന്ന് എഴുന്നേറ്റിട്ട് അസ്മത് ശരീരാത് സമുദ്ധായ അസ്മാത് ശരീരാത് ഈ ശരീരത്തിൽ നിന്നും സമുദ്ധായ എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ട് പരം ജ്യോതിഹി ഉപസമ്പദ്യ പരമമായ ആ തേജസ്സിനെ പ്രാപിച്ചിട്ട് പരം ജ്യോതിഹി ഉപസമ്പദ്യ പരമമായ ആ ജ്യോതിസിനെ പ്രാപിച്ചിട്ട് സ്വേന രൂപേണ അഭിനിഷ്പദ്യത്തെ സ്വേന രൂപേണ തന്റെ തന്നെ സ്വന്തമായ രൂപത്തിൽ അഭിനിഷ്പദ്യത്തെ ഏറ്റവും അധികം പ്രകാശിക്കുന്നു. അഭിനിഷ്പദ്യത്തെ വളരെയധികം പ്രകാശിക്കുന്നു, ശക്തമായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അജ്ഞാനത്തിന്റെ മറവ് നീങ്ങി
ज्ञानमकोंडु प्रसन्ननागुन्न ओरु जीवात्मावनु कोडुक्कुन्न पेरान संप्रसादम् आ संप्रसादनाय ई जीवात्माव् शरीरत्तिल् निन्नुम् उणर्न्नेळुन्नेट्ट् പരമമായ ആ തേജസ്സിനെ പ്രാപിച്ചിട്ട് തന്റെ സ്വന്തം സ്വരൂപത്തിൽ അങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. ജീവാത്മാവ് പരമാത്മ സ്വരൂപത്തിലേക്ക് ചേരുന്നു എന്നർത്ഥം. ചേരണമെങ്കിൽ ചേരുന്നതിന് മുമ്പ് അതിൽ സംഭവിച്ച മാലിന്യങ്ങളെ മുഴുവനും മാറ്റിക്കളയണം. ഈ മാലിന്യങ്ങൾ അജ്ഞാനമെന്ന ആവരണം കൊണ്ടുള്ളതാണ്. അത് മുഴുവൻ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ ഒരു ജീവന് ഈ ശരീരത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് പരമജ്യോതിഫായ ബ്രഹ്മചൈതന്യത്തിലേക്ക് ലയിച്ച് സായുജ്യാവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു കുടമുടഞ്ഞാൽ ആ കുടത്തിൻ്റെ അകത്തുള്ള ആകാശം ഈ പ്രപഞ്ചാകാശത്തേക്ക് ലയിക്കുന്നത് പോലെയാണ്, പിന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഈ കുടത്തിലുള്ള സ്ഥലം കുടമുടഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം എന്ന സ്ഥലത്തിലേക്ക് നീങ്ങി. കുടമടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറിയാൻ പറ്റുമോ ഇത്? ഓ, ഈ സ്ഥലമായിരുന്നു എൻ്റെ കുടത്തിൽ നിന്ന് അറിയാൻ പറ്റത്തില്ല. സമുദ്രത്തിലേക്ക് സമുദ്രത്തിൽ നിന്നും നൂറുകണക്കിന് വെള്ളം പകർന്നു കൊണ്ടുപോയി ആ വെള്ളം തിരിച്ച് സമുദ്രത്തിലേക്ക് തന്നെ ഒഴിച്ചാൽ ആ ഒഴിച്ച വെള്ളം ഏതാണ് എന്ന് പിന്നെ കണ്ടറിയാനാവാത്തതുപോലെ കോടിക്കണക്കിന് ജീവാത്മാക്കൾ ഈ ആത്മജ്ഞാനം നേടിയവരായിട്ട് അജ്ഞാനത്തിൻ്റെ ആവരണത്തെ മാറ്റിക്കളഞ്ഞിട്ട് ഈ ജീവ ആത്മാവ് ഈ ശരീരമെന്ന കൂടിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് ഏറ്റവും പ്രകാശമാനമായ ജ്യോതിസ്സിലേക്ക് അറിയാതെ കടന്ന് ആ ജ്യോതിസിന്റെ കൂടെ താനും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ തന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ തിരിച്ചു പോരാനും പറ്റില്ല. പിന്നെ തിരിച്ചു വരവില്ല. അവിടെ തന്നെ ചേർന്നിരിക്കും. ഇതിന്റെ പേരാണ് സായുജ്യം. എങ്ങനെ മോക്ഷം എന്നുള്ളത് വ്യക്തമാക്കി ചാന്ദ്രൻ ഉപാസനയിൽ കൂടി, അതിൽ പ്രധാനമായി ഉപനിഷത്തിൽ കൂടി, ഇതിൻ്റെ അന്തിമ ഖണ്ഡത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ദഹനവിദ്യയിൽ കൂടി, ഹൃദയാകാശത്തിലുള്ള ആത്മചൈതന്യത്തെ സ്വയം അറിഞ്ഞ് സാക്ഷാത്കരിച്ച് അന്തിമം വരെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന അജ്ഞാന ആവരണത്തെ മാറ്റിക്കളഞ്ഞാൽ ജീവൻ ഉണർന്നെഴുന്നേറ്റ് അതിലേക്ക് ചെന്ന് ചേരുന്നു. ഉണർന്ന് ഉദ്ധായ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉറങ്ങുകയായിരുന്നുവോ എന്നൊരു ചോദ്യം നമുക്ക് ന്യായമായിട്ട് ചോദിക്കാം. അതെ എന്ന് മറുപടി പറയാം. സുഷുപ്തി എന്നൊരവസ്ഥ നമുക്ക് ജീവിതത്തിലുണ്ട്. ജാഗ്രത ഉണ്ട്, സ്വപ്നമുണ്ട്, സുഷുപ്തി. ഈ സുഷുപ്തി അവസ്ഥയിൽ ഉറങ്ങുകയാണ്, ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. അറിയുന്നുണ്ട്, അറിയുന്നത് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാലിന്യം നമ്മെ ബാധിക്കത്തില്ല. വിഷയങ്ങൾ ഇന്ദ്രിയവുമായി കൂടിച്ചേരില്ല. സുഖമായി ഉറങ്ങുന്ന ഒരാൾക്ക് കണ്ണുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, മൂക്കുകൊണ്ട് മണത്തറിയാൻ പറ്റില്ല, തൊക്ക് കൊണ്ട് സ്പർശിക്കാൻ പറ്റില്ല, നാവ് കൊണ്ട് രസം അനുഭവിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് ഒരു വസ്തുവിലേക്ക് പോകാനും പറ്റില്ല. ഇതെല്ലാം സുഷുപ്തിയില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും പുറത്തു കടന്ന വിഷയങ്ങളിൽ സഞ്ചരിച്ചു വരുന്ന മാലിന്യം ഇയാളെ ബാധിക്കത്തില്ല. സുഷുപ്തി അവസ്ഥയിൽ ഞാനെന്ന ജീവാത്മസത്തയ്ക്ക് മാലിന്യം ബാധിക്കത്തില്ല. മാലിന്യം ബാധിക്കാതിരിക്കുന്ന കാരണം സുഷുപ്തി അവസ്ഥയിലുള്ള ഞാൻ ഒരു വിഷയങ്ങളിലേക്കും വ്യാപരിക്കില്ല. വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് മാലിന്യം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ജീവന് കൊടുക്കുന്ന പേരാണ് സമ്പ്രസാദൻ. മാലിന്യങ്ങളൊന്നും ബാധിക്കാതെ
സുഖമായി ഉറങ്ങുക, ഇത് ജീവാത്മാവിന്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ ദിവസം കുറച്ചു നേരമെങ്കിലും ഈ സുഖം അനുഭവിക്കുന്നുണ്ട്. ഹാവു ഇന്നലെ സുഖമായി ഉറങ്ങി. അങ്ങനെ സുഖമായി ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിന്റെ പേരാണ് സംപ്രസാദൻ. അപ്പോഴീ ആത്മസ്വരൂപം, ഈ ജീവാത്മസ്വരൂപം ഏറ്റവും പ്രസന്നനാണ്. കാമമില്ല, ക്രോധമില്ല, ലോഭമില്ല, മതമില്ല, മത്സരമില്ല, ഇവരെല്ലാം ഉറങ്ങി. ഇവരെല്ലാം ഉറങ്ങി താൻ പരമാനന്ദമായ ഒരു സുഖാനുഭൂതിയിൽ മാത്രമാണ്. അതെങ്ങനെ അറിയാം? ഉണർന്നു കഴിയുമ്പോൾ അറിയാം, ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതെ, അപ്പൊ അങ്ങനെയുള്ള ഈ സംപ്രസാദൻ എന്ന ഈ ജീവാത്മാവ് ഈ അവസ്ഥകളെയൊക്കെ ശരീരത്തിൽ നിന്ന് അയാൾ ഉത്ഥാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും ആത്മബുദ്ധിയെ ഉപേക്ഷിക്കാറുണ്ട്. ഉറക്കത്തിൽ നിന്നും ഉണരും എന്നുള്ളത് കൊണ്ട് അയാൾ വീണ്ടും ബന്ധിതനാണ്. അത്രയും സമയം മൂന്നോ നാലോ അഞ്ചോ ആറോ മണിക്കൂർ അയാൾ ഒന്നും അറിയാതെ ഉറങ്ങിയാൽ അത്രയും മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചയാൾ ഭൗതിക ലോകത്തിലേക്ക് തന്നെ വരും. ഇന്ദ്രിയങ്ങൾ മനസ്സുകൊണ്ട് വിഷയങ്ങളിലേക്ക് പോകും. കാമക്രോധ ലോഭ മോഹാദികളായ സമസ്ത വികാരങ്ങളും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അയാളെ ബാധിക്കും. അപ്പൊ അജ്ഞാനം എന്ന ആവരണം അയാളെ ബാധിക്കുന്നു. ഇത് ബാധിക്കാതെ ഉറക്കത്തിൽ തന്നെ ഈ ജീവാത്മ ചൈതന്യം എഴുന്നേറ്റ് ആത്മസ്വരൂപത്തിലേക്ക് ലയിക്കണം. ഇതുകൊണ്ടാണ് ഉദ്ധായ എന്ന് പറയാൻ കാരണം, ഉണർന്നിട്ട് എഴുന്നേറ്റിട്ട് എന്ന്. ഉറക്കത്തിൽ കിടന്നുറങ്ങാണെന്ന് അറിയുന്നില്ല. അപ്പോൾ ശരീരത്തിൽ നിന്നും അയാൾ എന്താണ് എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞാൽ ശരീര ആത്മബുദ്ധിയെ ഉപേക്ഷിക്കുക. ഞാൻ ഈ ശരീരത്തിൽ എല്ലാ വ്യാപാരങ്ങളെയും അടക്കം നിർത്തിക്കൊണ്ട് ഉറങ്ങുകയാണ് എന്ന് ബോധം അയാൾക്കുണ്ട്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ബോധത്തെ, ആ ബുദ്ധിയെ കൂടി ഉപേക്ഷിച്ച് ശരീരമാണ് ഞാനെന്നുള്ള ഭാവന ഉള്ളിടത്തോളവും കാലവും സ്വന്തം രൂപത്തിലല്ല ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ശരീരമാണ്, ഞാൻ ഇന്ദ്രിയമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണെന്ന് വിചാരിക്കുന്ന സമയങ്ങളിലൊക്കെയും ആത്മാവ് തന്റെ സ്വന്താവസ്ഥയിലല്ല. ഇതൊന്നും അല്ലല്ലോ ആത്മാവ്. ശരീരം ആത്മാവല്ല, ഇന്ദ്രിയമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ജീവനുമല്ല. ഇതോടൊക്കെ എപ്പോഴാണോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആത്മസ്വരൂപത്തെ മറക്കലാണ്. അതുകൊണ്ട് ആത്മാവ് പലപ്പോഴും സ്വന്തം സ്വരൂപത്തിലല്ല നമ്മിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവരുമായിട്ട് ചേർന്നേ നിൽക്കുള്ളൂ ആത്മാവ് എപ്പോഴും. ഇവരിൽ ആരോടെങ്കിലും ഒന്നീ ബുദ്ധിയോട് ചേരും, അല്ലേ മനസ്സിനോട് ചേരും, അല്ലേ ഇന്ദ്രിയങ്ങളോട് ചേരും, വിഷയങ്ങളോട് ചേരും, ഇതനുഭവിക്കും, ഇങ്ങനെ നിൽക്കുള്ളൂ. ഇവയോട് ചേരാതെ കണ്ട് നിൽക്കണം എന്നർത്ഥം. അതെവിടെയാണ്? ഏകദേശമെങ്കിലും ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ നിന്നും ഇനി ഉണരാത്ത മട്ടിൽ, അതുകൊണ്ടാണ് സുഷുപ്തി എന്ന് പറയുന്നത്, ഈ സമാധ്യവസ്ഥയിലെ ആത്മജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ്. ഋഷിമാർ ആ സുഷുപ്തിയിൽ നിന്നുമാണ് നേരിട്ട് ശീഘ്രമായി ആ ശരീരാത്മബന്ധത്തെ ഉപേക്ഷിച്ചിട്ട് ഈ ചൈതന്യത്തിലേക്ക് ചേരുന്ന അപ്പോഴാണ് ഋഷിമാർ. കാരണം ശരീരം നശ്വരമാണ്, അത് ആത്മാവിന്റെ ലക്ഷണമല്ല. ഈ ശരീരം ഞാനാണെന്നുള്ള അജ്ഞാനത്തെ എപ്പോഴാണോ നമുക്ക് ഇല്ലാതാകുന്നത് അപ്പോൾ ഞാൻ പരമമായൊരു ജ്യോതിഫാണെന്ന് തന്നെ ബോധ്യം ഉണ്ടാകും. ആ പരമജ്യോതിഫാണ് ആത്മാവ്, അത് അമൃതമാണ്, അഭയമാണ്, തത് സത്യം. അതാണ് സത്യം,
അതാണ് അറിയേണ്ടത്, അതിലേക്കാണ് ചെന്നു ചേരേണ്ടത് എന്ന്. ഈ സത്യത്തിലേക്കാണ് ഒരു ജീവാത്മാവ് ചെന്നു ചേരേണ്ടത്. അതുകൊണ്ടാണ് സുഷുപ്തി കഴിഞ്ഞിട്ട് നാലാമത്തെ അവസ്ഥയ്ക്ക് തുരീയം എന്ന് പേരുള്ളതാണ്. ജാഗ്രൽ, സ്വപ്നം, സുഷുപ്തി, തുരീയം. നാലാമത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റുപോയി ആ പരമജ്യോതിസിലേക്ക് ചേരുമ്പോഴുള്ള അവസ്ഥയുടെ പേരാണ് തുരീയം. പിന്നെ തിരിച്ചു വരികയും സുഷുപ്തി വരെ തിരിച്ചു വരും. ജാഗ്രത ഞാനുണ്ട്, സ്വപ്നത്തിൽ പോയാലും ഞാൻ തിരിച്ച് ജാഗ്രതത്തിലേക്ക് വരും, സുഷുപ്തിയിൽ പോയാലും ഞാൻ തിരിച്ച് ജാഗ്രതത്തിലേക്ക് വരും. തുരീയത്തിൽ പോയാൽ തിരിച്ചു വരില്ല. അവിടെ ജ്ഞാനസ്വരൂപമായ തേജസ്സിനോട് കൂടി ചേരില്ല. ഇതാണ് നമുക്ക് അനുഭവിച്ചറിയേണ്ടത്. ഈ അനുഭവമാണ് ചന്ദ്രക്ക് നമുക്ക് നൽകുന്നത്. അഥയ ഏഷ സമ്പ്രസാദോ അസ്മശരീരാ സമുദ്ധായ പരം ജ്യോതിരൂപസമ്പദ്യ ഫേനരൂപേണ അഭിനിഷ്പദ്യത. ഏഷ ആത്മേതി ഹോവാച. ഇതിനെയാണ് ആത്മാവ് എന്ന് ആചാര്യന്മാർ പറഞ്ഞത്. ഏഷ ആത്മേതി ഹ ഉവാച ഏതദമൃതം അഭയം ഏതദ് ബ്രഹ്മേതി. ഏതദമൃതം ഇതാണ് അമൃതാവസ്ഥ. ഏതദ് അഭയം ഇതാണ് ഭയമില്ലാത്ത അവസ്ഥ. ഏതദ് ബ്രഹ്മം അതിൻ്റെ പേരാണ് ബ്രഹ്മം എന്ന് ആരെ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. ഏഷ ആത്മേതി ഹ ഉവാച ഏതദ് അമൃതം അഭയം ഏതദ് ബ്രഹ്മ ഇതി. ഇത്തരം വാക്കുകളാണ്. ഏഷ ആത്മേതി ഹോവാച. അവിടെ നിർത്താം. ഹോവാച ഒന്ന് നിർത്താം. ഏതദ് അമൃതം അഭയം ഏതദ് ബ്രഹ്മേതി. ഏതദ് അമൃതം അഭയം ഏതദ് ബ്രഹ്മേതി. ഇത് അമൃതമാണ്, ഇത് അഭയമാണ്, ഇത് ബ്രഹ്മമാണ്. തസ്യ ഹവാ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി. തസ്യ ഹവാ അങ്ങനെയുള്ള ഒരുവനെ ബ്രഹ്മണോ ബ്രഹ്മത്തിൻ്റെ നാമ പേര് സത്യം എന്നാകുന്നു എന്ന് മനസ്സിലാകും. സത്യമിതി. തസ്യ ഹവാ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി. അവന് മാത്രമേ അറിയാൻ പറ്റൂ ഈ ബ്രഹ്മത്തിന്റെ പേര് സത്യം എന്നാണ്. ശരിയായും ഇപ്പോഴാണ് ഒരു ജീവാത്മാവ് പരമാത്മ ചൈതന്യത്തിലേക്ക് ലയിച്ചു ചെന്നത്. ഇതിനാണ് സായുജ്യം. ജ്ഞാനം കൊണ്ട് ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും വഴി അറിയുന്നതിനെ ഒക്കെ ത്യജിച്ച് ത്യജിച്ച് കഴിയുമ്പോൾ തെളിഞ്ഞു വരുന്നതിന് പേരാണ് ആത്മജ്ഞാനം. അതിൽ കൂടി കിട്ടുന്നതിനൊക്കെ വിഷയങ്ങളാണ്. ഇതൊക്കെ മാലിന്യണ്ട്, അതിനെയൊക്കെ നേതി നേതി എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അകത്ത് തെളിഞ്ഞു. അതാ പറഞ്ഞേ, ഇങ്ങനെ അകത്ത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തെളിഞ്ഞു വരണമെങ്കിൽ ഇതിനെയൊക്കെ മാറ്റി മാറ്റി കളയണം. ഈ ആവരണങ്ങൾ മാറ്റി കഴിയുമ്പോൾ തന്നെ മറ്റേ തെളിഞ്ഞു വരികയാണ്. അല്ല, ആത്മജ്ഞാനം എന്നൊരു ജ്ഞാനം പുറമെ ഇഞ്ചക്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവിടാനില്ല. നമ്മൾ ആത്മജ്ഞാനത്തിന്റെ സ്വരൂപികളാണ് നമ്മളൊക്കെ. പക്ഷെ അതിനെ മറച്ചു പിടിച്ചിരിക്കുകയാണ് പലപ്പോഴും. മറവുകളൊക്കെ മാറ്റിയാൽ അത് തന്നെ തെളിഞ്ഞു വരും, സ്വയം പ്രകാശകമാണ്. അപ്പോഴേ അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തെ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലല്ല, ആർക്കും ഋഷിയാകാം, ആർക്കും യോഗിയാവാം.
അങ്ങനൊരു കൂട്ടം ജനിച്ചിട്ടില്ല, മനുഷ്യരായിട്ട് ജനിച്ചവരൊക്കെയാണ് കൃഷിയായിട്ട് മാറുന്നത്. നമ്മളെ പോലെ മനുഷ്യരായിരുന്നവരാണ് കൃഷിയായിട്ട് മാറുന്നത്. അതായത് കൃഷിയെന്നുള്ള പേരിൽ ഒരാൾ ജനിച്ചു വന്നിട്ടില്ല. സർവസംഘ പരിത്യാഗിയാകണം അപ്പോ. അതെ, ഇതെല്ലാം നേതി നേതി ഇതൊന്നും അല്ല ഇതൊന്നും അല്ല എന്ന് പതുക്കെ 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 ഉപേക്ഷിച്ച് പോയി കഴിയുമ്പോൾ അറിയാതെ തന്നിൽ പ്രകാശിച്ചു വരും ആ ഒരു ജ്യോതിഫാണ്. അതിലേക്ക് ഞാൻ അറിയാതെ ഒരു ഉറക്കത്തിനിടയിൽ അന്ന് കടന്നു പോകുമ്പോൾ പിന്നെ ഒന്നും അറിയത്തില്ല. അനായാസമായും ആ വഴിയെ കുറിച്ച് ഭംഗിയായിട്ട് അവതരിപ്പിച്ച അപ്പൊ നമ്മളിപ്പം ജ്ഞാനം എന്താണ് ഈ ആധ്യാത്മിക വിഷയത്തെ കുറിച്ചുള്ള അറിവുകളൊക്കെ നേടുമ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ അജ്ഞാനം എന്ന ആവരണം ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടേക്ക് തന്നെ ബന്ധിച്ചുകൊണ്ടാ നിൽക്കുന്നേ. ആ ബന്ധനത്തിൽ മുക്തി നേടാനാണ് ഈ യത്നം മുഴുവൻ. ഭൗതിക വിഷയങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരില്ലേ സാറേ? അല്ല, അതല്ലേ പറഞ്ഞേ, ഭൗതിക വിഷയങ്ങൾ തന്നെത്താൻ അതൊക്കെ മറകളാണ്, ആവരണങ്ങൾ മാറ്റി മാറ്റി പോവുക എന്നുള്ളതാണ്. ഉപേക്ഷിക്കാന്ന് വെച്ചാൽ നമ്മൾ എടുത്തു കളയുക എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വന്നു പോയത് കൊണ്ടാണ്. ഉപയുക്ഷതയെന്നാണ് അടുക്കൽ നിന്ന് കാണുക എന്നുള്ളത് ഉപേക്ഷിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. അത് നമ്മൾ ഭൗതിക ലോകത്തിൽ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ കളയുക എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നുപോയി. അതാ പറ്റിയ കുഴപ്പം, അങ്ങനെ അർത്ഥമില്ല. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ സാറേ? അതെ, അല്ല അവൻ അറിയാതെ കണ്ട് കണ്ട അവന്റെ ജീവാത്മാവ് സർവതന്ത്ര സ്വതന്ത്രനായാൽ അറിയാതെ ഒരു ഉറക്കത്തിൽ പോകുന്നത് പോലെ അതിലേക്ക് ലയിച്ചു പോകും. അത് ആർക്കും പറ്റും? കൃഷിയാ എന്താണ് അങ്ങനെയുള്ള പറ്റിയ ആൾക്കാരെയാണ് കൃഷി എന്ന് വിളിക്കുന്നത്. ആരും കൃഷിയായിട്ടല്ല ജനിക്കുന്നത്. കൃഷിയുടെ പുത്രന്മാരായിട്ട് ജനിക്കുന്നവരൊക്കെയും കേവലം മനുഷ്യരാണ്. ഈ ചര്യ കൊണ്ട് ചര്യ കൊണ്ട് നിരന്തരം അവർ ഓരോരോ പടിയിലേക്ക് ഉയർന്ന് കൃഷിയാവുകയാണ് ചെയ്യുക. ലോകത്തിൽ ഒരു മനുഷ്യനും കൃഷിയായിട്ടല്ല ജനിക്കുന്നത്, അങ്ങനെ ജന്മമില്ല. അവൻ കൃഷിമാർക്കെ പറ്റൂ, നമ്മൾ കൃഷിമാരും വിവരം ജനിക്കാൻ കാര്യമില്ല. നമ്മളെപ്പോലെ ഒരാളായിരുന്നു കൃഷി. പക്ഷെ ഈ അവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ് കൃഷി എന്ന് പേര് കിട്ടിയത്. അത്രേ ഉള്ളൂ, ആർക്ക് കൃഷിയാവാം. പക്ഷെ നമുക്ക് പലപ്പോഴും അജ്ഞാനം എന്ന ആവരണം കൊണ്ട് മലിനമാണ്. മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ അടുക്ക വരെ എത്തിയാലും നമ്മൾ അത് കണ്ടുപിടിക്കില്ല, എന്നുവെച്ചാൽ അതിലേക്ക് നമ്മൾ ചേരുകയില്ല. ചേരാത്തതിന്റെ തടസ്സം ഇതാണ്. അത് പതുക്കെ പതുക്കെ മാറ്റിക്കളഞ്ഞാൽ നിങ്ങൾക്കൊരു ചാന്തോക്കി 8-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ഭാഗത്താണ് ഇത് പറയുന്നത്. എന്നാ ഇത് ആദ്യം പറഞ്ഞാലോ എന്ന് ചോദിച്ചാലോ, അതുപോലെയുള്ളൂ. നമ്മൾക്ക് ആദ്യം ഇതറിയാൻ പറ്റില്ല. പതുക്കെ 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 മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു പ്രകാശം മാത്രമാണ്, അതെല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ അതിലേക്കുള്ള പോക്ക്, അതിലേക്ക് പ്രയത്നിച്ചുകൊണ്ട് ഉപാസനയിൽ കൂടിയോ ധ്യാനത്തിൽ കൂടിയോ പ്രയത്നിച്ചു പോയി ഇവകളെയൊക്കെ മാറ്റി, ആവരണങ്ങളെയൊക്കെ മാറ്റി 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 ലക്ഷ്യത്തിലെത്തുമ്പോൾ അജ്ഞാനം എന്ന ആവരണം മുഴുവൻ നശിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും നശിച്ചിട്ടില്ല. എത്ര ജ്ഞാനം സ്വീകരിച്ചു നമ്മൾ പറയുന്ന ആൾക്കാരിൽ പോലും അജ്ഞാനം, അതാണല്ലോ ഈ മനുഷ്യത്ത് പറഞ്ഞേ, അജ്ഞാനം എന്ന ആവരണം നിലനിൽക്കുന്നത് കൊണ്ട് അതിന് മേളിൽ കൂടെ പോയാലും ഇതാണെന്ന് അറിയത്തില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം എന്നാണ് ഈ ഉപനിഷത്ത് നമ്മെ പഠിപ്പിക്കാൻ. അപ്പൊ ഏഷ ആത്മേതി ഹോവാച ഏതദമൃതം അഭയം ഏതേതി ഹവാ ഏതസ്യ ബ്രഹ്മണു നാമ സത്യം, അതുകൊണ്ടാണ് ഇതിന് സത്യം എന്ന പേര് വന്നത് എന്ന് പറഞ്ഞു. അഥ യേഷ സമ്പ്രസാദോ അസ്മശരീരാത് സമുദ്ധായ പരം ജ്യോതിരുപസമ്പദ്യ സ്വേന രൂപേണാഭിനിഷ്പദ്യതേ ഏഷാത്മേതി ഹോവാച ഏതദമൃതം അഭയമേതദ് ബ്രഹ്മേതീ ദശഹവാ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി. അഥ യാ ഏഷ സംപ്രസാദോസ്മത് ശരീരാത് സമുദ്ധായ പരം ജ്യോതിരുപസമ്പദ്യ സ്വേന രൂപേണാഭിനിഷ്പദ്യതേ ഏഷ ആത്മേതി ഹോവാച ഏതദമൃതം അഭയം ഏതദ് ബ്രഹ്മേതീ ദശഹവാ
ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി അഥ യാ ഏഷ സംപ്രസാദോ സ്മത് ശരീര സമുദ്ധായ പരം ജ്യോതി രൂപസംബദ്ധ്യ സ്വേന രൂപേണാപി നിഷ്പദ്യത ഏഷ ആത്മീതി ഹോവാച ഏതദമൃതം അഭയം ഏതദ് ബ്രഹ്മേതി ഏതസ്യ ഹവാ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഇത് സത്യമാണ് എന്ന് അതുകൊണ്ട് താനി ഹവായതാനി ത്രീണ്യക്ഷരാണി സതീയമിതി തത് യത് സത് തദമൃതമഥ യത്തി തന്മധ്യമഥ യദ്യയം തേനോഭേ യച്ഛതി യദനേനോഭേച്ഛതി തസ്മാദ്യം അഹരഹർവാ ഏവം വിത് സ്വർഗം ലോകമേതി താനി ഹവാ ഏതാനി അവകളാവട്ടെ ത്രീണി അക്ഷരാണ് സത്യത്തിന് മൂന്ന് അക്ഷരങ്ങളുണ്ട് എന്ന് പറയാം താനി ഹവ ഏതാനി ത്രീണി അക്ഷരാണ് ഫ തി യ ഫ തി യ എം ഇതി അതാണല്ലോ സത്യം സത്യം എന്നുള്ളതിന് സായിക്ക് സായ വർണ്ണങ്ങളായിട്ട് വരുമ്പോൾ ഫു അധികം ആ ആണ് ഫ അപ്പൊ ഫു എന്നൊരക്ഷരം പിന്നെ തി എന്നൊരക്ഷരം സത്തി എം എന്നൊരക്ഷരം സത്യം ഫ തി എം മൂന്നക്ഷരം ത്രീണക്ഷരാണി ഒന്ന് ഫ ഒന്ന് തി എന്ന് എം ഇതി തത് അത് യത് യാതൊന്നാണോ തത് യത് ഫത് തത് അമൃതം ഈ ഫ എന്നുള്ള അക്ഷരം കൊണ്ട് അമൃതം എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഫ എന്നുള്ള അക്ഷരം അമൃതമാകുന്നു ഫ എന്നുള്ള അക്ഷരം കൊണ്ട് തത് യത് ഫത് ഫത് തത് അമൃതം ഫത് തത് അമൃതം ഫത്തത് അമൃതം ഫത് തത് അമൃതം അഥ യത്തി തന്മർത്യം ഫത് അത് ഫ എന്ന അമൃതമാണ് തീ എന്നുള്ളത് മർത്യമാണ് യത് തീ അതാണ് യത്തി യത് തീ തീ എന്നുള്ള രണ്ടാമത്തെ അക്ഷരം തന്മർത്യം ഫ അമൃതമാണ് തീ മർത്യമാണ് തീ എന്നുള്ള മർത്യമാണ് എം എന്നുള്ളത് രണ്ടിനെയും കൂട്ടിച്ചേർക്കലാണ് യമിപ്പിക്കലാണ് എം മർത്യതയെ അമൃതവുമായി ബന്ധിപ്പിക്കുന്നതാണ് സത്യം സത്യം എന്നുള്ളത് ഒരു വാഗർഥങ്ങൾ ഈ ഉപനിഷത്താണ് ഇപ്പൊ വ്യക്തമാക്കി നമ്മൾ ബോധ്യപ്പെടുന്നത് തത് യത് ഫത് തദമൃതം അഥ യത് തീ തന്മർത്യം അഥ യത് എം തേന ഉഭേ യച്ഛതി അതുകൊണ്ട് ഉഭേ രണ്ടിനെയും യച്ഛതി കൂട്ടിച്ചേർക്കുന്നു രണ്ടിനെയും നിയമിപ്പിച്ചു പൂർണ്ണമാക്കുന്നു തസ്മാത് അതുകൊണ്ട് എം തസ്മാത് എം യാതൊന്നിനെ അഹരഹർവ എല്ലാ ദിവസവും ഏവം ഇങ്ങനെ അറിഞ്ഞാൽ സ്വർഗം ലോകമെത്തി അവൻ സ്വർഗലോകത്തേക്ക് അപ്പം സത്യത്തെ ഉപാസിക്കുമ്പോൾ അതിലെ സത്ത് എന്നുള്ളത് അമൃതമാണെന്നും ത് എന്നുള്ളത് എന്താണ് ആണ് മർത്യതയാണെന്നും എന്നുള്ളത് യമനം ചെയ്യുകയാണെന്നും തിരിച്ചറിയണം അപ്പോൾ സത്യം എന്ന് എല്ലാ ദിവസവും ഇതിനെ ഭക്ഷണം താനി ഹവായേതാനി ത്രീണക്ഷരാണി സതീയമിതി തത് യത് സത്തതമൃതമഥ യത് തീ തന്മർത്യമഥ യത് യം തേനോഭേയച്ഛതി തദനേന ഉഭേയച്ഛതി തസ്മാദ്യം അഹരഹർവായേവം വിത് സ്വർഗം ലോകമേതി താനി ഹവായേതാനി ത്രീണക്ഷരാണി സതീയം ഇതി തത് യത് സത്തതമൃതം അഥ യത്
തന്മർത്യം അഥ യദ്യം തേന ഉഭേ യച്ഛതി തദനേന ഉഭേ യച്ഛതി തസ്മാദ്യം അഹരഹർവാ ഏവം വിത് സ്വർഗം ലോകമേതി ഇതി തൃതീയ ഖണ്ഡ എന്നിങ്ങനെ മൂന്നാമത്തെ ഖണ്ഡത്തിൽ സത്യത്തിന്റെ അർത്ഥം പറഞ്ഞത് സംഹരിപ്പിച്ചു. നമ്മുടെ സമയം അതിക്രമിച്ചു. നമുക്ക് ഇന്ന് സംഹരിക്കാം. ബാക്കി ഭാഗം നാളെ നോക്കാം. ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണം ഗച്ഛതി പൂർണസ്യ പൂർണമാദായ പൂർണമേവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു സാർ. ഓക്കെ ശരി. നമസ്കാരം സാറേ. നമസ്കാരം.